ഈശോമിശിഹ സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജിയെക്കുറിച്ചുള്ള 9-ാമത്തെ വീഡിയോ. നമ്മൾ ലിറ്റർജിയെക്കുറിച്ച് പഠിക്കാനായിട്ട് മൈക്കിൾ കാര്യമറ്റച്ചൻ്റെ കത്തിനെ ആസ്പദമാക്കി ആ കത്തിലെ പോരായ്മകൾ പിന്നെ അതിൻ്റെ ഗുണങ്ങൾ അതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ ലിറ്റർജിയെക്കുറിച്ചുള്ള പ്രാരംഭ പഠനങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, മൈക്കിൾ കാര്യമറ്റച്ചൻ്റെ വാക്കുകൾ, യേശുവിൻ്റെ അന്ത്യത്താഴത്തിനും അന്ന് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയ്ക്കും വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടു. ഈ പ്രക്രിയയിൽ സുപ്രധാനമായിരുന്ന ചില ഘടകങ്ങൾ അപ്രധാനമാവുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പാദം കഴുകൽ പെസകാ വ്യാഴാഴ്ച മാത്രം നടത്തുന്ന ഒരാഘോഷമായി മാറി. ഇത് അദ്ദേഹത്തിന്റെ വാക്ക് നോക്കുക. ഈ പ്രക്രിയയിൽ സുപ്രധാനമായിരുന്ന ചില ഘടകങ്ങൾ അപ്രധാനമാവുകയും അവഗണിക്കപ്പെടുകയും ചെയ്തു. ഉദാഹരണം പാദം കഴുകൽ പെസകാ വ്യാഴാഴ്ച മാത്രം നടത്തുന്ന ഒരാഘോഷമായി മാറി. ഇത് പാദക്ഷാളനം എന്താണെന്ന് അറിയാത്ത ഒരാളുടെ വാക്കുകളാണ്. വാക്കുകളായിട്ട് കണക്കാക്കാൻ പറ്റൂ. ദൈവശാസ്ത്രം പഠിപ്പിച്ച ബൈബിളിൽ പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതന്റെ വാക്കുകളായിട്ട് കാണാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം എന്താ, മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. ഈ പാദം കഴുകൽ എന്ന് പറയുന്നത് വിനയത്തിൻ്റെ മാതൃക നൽകുന്ന ഒരു കർമ്മമല്ല. എന്താണെന്ന് യേശു അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ശുദ്ധീകരണത്തിൻ്റെ കർമ്മമാണത്. എന്ത് ശുദ്ധീകരണം? ബാഹ്യമായ ചെളി കഴുകിക്കളയലോ അല്ല. എന്താണ് ശുദ്ധീകരണമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനമാണല്ലോ സത്യം. ആ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. യോഹന്നാൻ 17:17, 17:19 രണ്ട് സ്ഥലത്തും കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ തർജ്ജമയിലൊന്നും അത്ര രണ്ട് കൃത്യമായിട്ട് അത് കൊണ്ടുവരാൻ പ്രയാസമുണ്ട്, എങ്കിലും വ്യത്യാസമുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്താണ് കർത്താവ് അവർക്ക് പട്ടം കൊടുക്കുന്നതാണ് 1-ാമത്തെ കാര്യം. അതായത് മഹാപുരോഹിത പ്രാർത്ഥനയിൽ അവർക്ക് വചനം കൊണ്ട് സത്യം കൊണ്ട് അവരെ പട്ടം കൊടുത്ത് വാഴിക്കുകയാണ്. അതിനൊരുക്കമായിട്ട് പഴയ നിയമത്തിൽ ചെയ്തതുപോലെ, ലേവ്യ പുരോഹിതന്മാർ ചെയ്തതുപോലെ കാല് കഴുകി അവരെ, അതൊരു കർമ്മമാണ്. പട്ടം കൊടുക്കുന്ന മുമ്പുള്ള കർമ്മമാണ്. പിന്നെ കർത്താവ് മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലി പട്ടം കൊടുക്കുകയാണ്. അതാണ് 1-ാമത്തെ അർത്ഥം. അപ്പോൾ വിനയത്തിൻ്റെ മാതൃക എന്നല്ല കർത്താവ് പറഞ്ഞത്. ഇത് ശുദ്ധീകരണമാണ്. 1. 2, നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകേണ്ടിയിരിക്കുന്നു പറഞ്ഞു. അത് ഈ പാദം കഴുകലല്ല, എല്ലാ ദിവസവും ചെയ്യേണ്ടതല്ല. ഇത് പ്രധാനമായത് അപ്രധാനമായെന്ന് പറയണേ. ആ ഒരു അപ്രധാനമായിട്ടില്ല. ഇപ്പോഴും പാദം കഴുകൽ നടക്കുന്നു എല്ലാ പള്ളിയിലും, എല്ലാ പള്ളിയിലും, എല്ലാ ദിവസവും, എല്ലാ ദിവസവും. അച്ഛൻ്റെ ഭ്രാന്തായി പറയണേ. എന്താണ് പാദം കഴുകൽ നോക്കൂ. പത്രോസിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പത്രോസ് പറഞ്ഞു, നീ എൻ്റെ കാലം കഴുകാൻ എൻ്റെ കാലം കഴുകാൻ നിന്നെ അനുവദിക്കില്ല. കർത്താവ് പറഞ്ഞു, ഇപ്പം നിനക്ക് മനസ്സിലാകില്ല, പിന്നെ മനസ്സിലാകും. പത്രോസ് പറഞ്ഞു, പറ്റില്ല. കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നിന്റെ കാല് കേൾക്കാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നെ കൂടെ പങ്കില്ല. പങ്ക് എന്നു ഉപയോഗിക്കുന്ന വാക്ക് മേറോസ് എന്നാണ് ഗ്രീക്കില്, ഹെലേക്ക് എന്നാണ് ഹീബ്രുവില്. രണ്ടിനും അർത്ഥം പാട്രിമണി, ഹെറിറ്റേജ് എന്നാണ്, ഇൻഹെറിറ്റൻസ്, പിതൃസ്വത്ത് ലോഹരി. നിന്റെ കാല് കേൾക്കാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ എന്റെ പിതൃസ്വത്തിൽ നിനക്ക് ഓഹരിയില്ല, പങ്കാളിത്തമില്ല, പങ്കില്ല. ഓഹരി എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് മുഴുവൻ സ്വത്തും കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞു, എന്നാൽ പാദങ്ങൾ മാത്രമല്ല തലയും മുഖമൊക്കെ കഴുകു, എല്ലാ സ്വത്തും എനിക്ക് കിട്ടട്ടെ. യേശു പറഞ്ഞു, കുളി കഴിഞ്ഞവൻ്റെ ദേഹം മുഴുവൻ ശുദ്ധമാണ്, പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി. കുളി എന്താണ് കുളി? മാമോദീസ. മാമോദീസയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ അല്ലേ ആവരണം ചെയ്യപ്പെടുകയാണ്. യേശു ക്രിസ്തുവിനെ നമ്മൾ ധരിക്കുകയാണ്. മാമോദീസ കഴിഞ്ഞൊരു പാപം ചെയ്യാൻ ഇടയായാൽ, നമ്മൾ എന്ത് പാപം ചെയ്താലും അത് നമ്മളെ മൊത്തത്തിൽ, നമ്മുടെ സ്വത്വത്തെ മൊത്തത്തിൽ, നമ്മുടെ ഇല്ലേ പേഴ്സണെ മൊത്തത്തിൽ അശുദ്ധമാക്കില്ല. അത് നമ്മുടെ കാൽപാദങ്ങൾ വൃത്തികേടാകുന്നത് പോലെയാണ്, ഒരു ഉദാഹരണം പോലെ. അതായത് അങ്ങനെ കുറച്ച് അശുദ്ധി വരൂ, ആ അശുദ്ധി കഴുകിക്കളയാൻ യേശുവിനെ അനുവദിക്കണം. അങ്ങനെ അനുവദിക്കുന്നില്ലെങ്കിൽ അവൻ്റെ പിതൃസ്വത്തിൽ നമുക്ക് ഓഹരിയില്ല. നമ്മുടെ പാദങ്ങൾ കഴുകാൻ, അതായത് മാമോദീസയ്ക്ക് ശേഷമുള്ള, കുളി കഴിഞ്ഞതിന് ശേഷമുള്ള പാപം, ആ അശുദ്ധി കഴുകിക്കളയാൻ കർത്താവ് നമ്മളെ അനുവദിക്കുന്ന വേദി ഏതാണ്? കുമ്പസാരക്കോട്. ഏത് കത്തോലിക്ക പള്ളിയിലും കുമ്പസാരക്കോടില്ലാത്ത? അപ്പൊ ഏത് പള്ളിയിലാണ് പാദക്ഷാളനമില്ലാത്ത? എല്ലാ ദിവസവും ഇല്ലേ? ഇതുകൊണ്ടാണ് പാദക്ഷാളനവും പാപനിവേദനവും എന്ന ഹെഡിങ്ങില് പാദക്ഷാളനത്തെ കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പ ഇത് എഴുതിയിരിക്കുന്നത്. നസറത്തിൽ യേശു എന്ന ഗ്രന്ഥം മലയാളത്തിലുണ്ട്, ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് ബിബ്ലിയ അക്കാദമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാങ്ങി വായിക്കൂ. പാദക്ഷാളനം എന്നുള്ള അധ്യായം വായിക്കൂ. അവിടെ പാദക്ഷാളനവും പാപനിവേദനവും എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായി, ഈ പാദക്ഷാളനം എന്ന് പറഞ്ഞാൽ
കുംഭസാരമാണെന്ന് വളരെ വളരെ വ്യക്തമായിട്ട് ബെനഡിക്ട് മാർപ്പാപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പാദം കഴുകല് അപ്രധാനമാക്കിയോ, പെസക വ്യാഴ്ചയ്ക്ക് മാത്രമായിട്ട് നമ്മൾ ചുരുക്കി കളഞ്ഞോ, ഒരു ആഘോഷമായി ചുരുക്കി കളഞ്ഞോ? അങ്ങനെ അച്ഛൻ പഠിപ്പിച്ചത് തെറ്റല്ലേ? മൈക്കൽ കാര്യമറ്റച്ഛൻ പഠിപ്പിച്ചത് തെറ്റല്ലേ? ഏത് ഘടക കാര്യമാണ് കർത്താവ് പഠിപ്പിച്ച സുപ്രധാന ഘടകം നമ്മൾ അപ്രധാനമാക്കി കളഞ്ഞേ? ഒന്നും തന്നെ കളഞ്ഞിട്ടില്ല. അതിനർത്ഥം മനസ്സിലാക്കാതെ പറഞ്ഞാൽ ഒക്കെ ശരിയാ. അത് മൈക്കൽ കാര്യമറ്റച്ഛനെ പോലെ മൽപ്പാനായിരിക്കുന്ന പണ്ഡിതനായിരിക്കുന്ന ഒരാൾ പറയുമ്പോൾ സങ്കടം എന്നല്ലാതെ വേദന എന്നല്ലാതെ മറ്റെന്ത് വാക്കാണ് ഞാൻ പറയേണ്ടത്? മൈക്കൽ കാര്യമറ്റച്ഛൻ ഇപ്പം വിശ്രമജീവിതം അല്ലേ? ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകം ഇംഗ്ലീഷോ മലയാളോ ഒന്ന് വായിക്കുകയോ എന്നിട്ട് പഠിപ്പിക്കൂ. അപ്പോൾ ഈ പറഞ്ഞ ഈ അച്ഛൻ്റെ വാക്കുകൾ അച്ഛൻ തന്നെ പിൻവലിക്കും. അങ്ങനെ സംഭവിക്കട്ടെ.